വിങ്സിലേക്ക് സ്വാഗതം. ഇത് നാഥുല പാസ് മാത്രം ഉൾക്കൊള്ളുന്ന വീഡിയോയാണ്. വളരെ കാലത്തെ കാത്തിരിപ്പിനും ആഗ്രഹത്തിനും ശേഷമാണ് ഇന്ത്യയുടെ അതിർത്തി വേർതിരിക്കുന്ന നാഥുല ചുരത്തിലേക്ക് എത്താൻ കഴിയുന്നത്. ഗാംഗ്ടോക്കിൽ ഇന്നലെ രാവിലെ ഇവിടേക്കുള്ള ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഗാംഗ്ടോക്കിലുള്ള ട്രാവൽ ഏജൻസിയാണ് വണ്ടിയും ഇവിടേക്കുള്ള യാത്രാനുമതിയും അറേഞ്ച് ചെയ്തത്. അതിന് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആവശ്യമുണ്ടായിരുന്നു. ഗാംഗ്ടോക്കിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂവെങ്കിലും 3 മണിക്കൂറോളം വേണ്ടി വന്നു ഇവിടേക്ക് എത്താൻ. ശൈത്യകാലത്ത് ഹിമപാളികളാൽ മൂടുന്ന ഈ വഴിയിലെ യാത്ര തന്നെ ഒരു ഹരമാണ്. ഇന്ത്യ ചൈന അതിർത്തിയിലേക്ക് ഒരിക്കൽ പോലും ഞാൻ യാത്ര ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഈ വരവ് എനിക്കൊരു കൗതുകവും അതിലേറെ ഉത്സാഹവുമാണ് തരുന്നത്. നമ്മളിതാ നാഥുല പാസിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് അടുക്കുകയാണ്. ഇന്നെനിക്ക് ആവേശവും നെഞ്ചിടുപ്പും അല്പം കൂടുതലുണ്ട്. വണ്ടി നിർത്തി കിട്ടാനുള്ള സാവകാശം പോലും മനസ്സനുവദിക്കുന്നില്ല. നാഥുല പാസിലേക്കുള്ള പ്രവേശന കവാടമാണ് ഇത്. ഇത് ഇന്ത്യ ചൈനീസ് ബോർഡറാണ്. അതിർത്തിക്കുള്ളിൽ പ്രവേശനം ഇല്ല. പക്ഷേ നമുക്ക് ഇതിന് മുകളിൽ ചെന്നാൽ ചൈനയിലേക്ക് നല്ല കാഴ്ചയാണ്. ഈ നാടിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ മനുഷ്യരാരും ഈ പ്രദേശത്ത് വസിക്കുന്നില്ല. പ്രദേശവാസികളായിട്ട് ആരുമില്ല. വന്നു പോകുന്നവർ മാത്രമേ ഉള്ളൂ. തദ്ദേശീയരായിട്ടുള്ളവരില്ല. ഈ സഞ്ചാരികൾക്ക് വേണ്ടി ഇവിടം തുറന്നു കൊടുത്തിട്ടുണ്ട്. മറുവശത്ത് ചൈനയുടെ പല സ്ഥലങ്ങളും കാണാൻ പറ്റും. ഇത് ഇന്ത്യയുടെ അതിർത്തി രക്ഷാസേനയുടെ വിന്യാസ കേന്ദ്രമാണ്. ഇവിടെയാണ് ഇന്ത്യയെ ഇന്ത്യയാക്കി നിലനിർത്തുന്ന അതിരുകളുള്ളത്. ഈ അതിർത്തിയിൽ നിന്ന് നാം കാണുമ്പോൾ വീര്യമുള്ള ഈ പട്ടാളക്കാരുടെ വീര്യം കൊണ്ടാണ് ഇവിടെ ഈ അതിര് ഇങ്ങനെ നിലനിൽക്കുന്നതെന്ന് ചൈന ബോർഡറിൽ ഇന്ത്യൻ ആർമി എഴുതി വെച്ചിട്ടുണ്ട്. ആ ആർമിയുടെ ബോധ്യമുള്ള ഈ തെളിവിന് മുമ്പിൽ നമിച്ചുകൊണ്ട്. ഇത് ഇന്ത്യ ചൈന ബോർഡർ. മുകളിൽ ചെല്ലുമ്പോൾ മുകളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തത് കൊണ്ടാണ് താഴെ വന്നിട്ട് വീഡിയോ എടുക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ കയറിയാണ് മുകളിലേക്ക് പോകുന്നത്. നമ്മളിങ്ങോട്ട് വരുന്നത് ഈ മലനിരകൾ താണ്ടി താഴെ നിന്ന് മുകളിലേക്കാണ് വരുന്നത്. ഒരു നല്ല ജനത്തിരക്കാണ്. ജനത്തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ഇവിടെ കാണുന്ന ഈ കാഴ്ചകളിൽ എന്താ പട്ടാളക്കാർ താമസിക്കാനും അവർക്ക് രഹസ്യമായി നിൽക്കാനുമുള്ള സൗകര്യങ്ങളാണ് അത്. അതിൻ്റെ മുകളിലേക്ക് അവിടെ ഇതൊക്കെ മൈൻ ഏരിയ ആണ്. അവിടെയൊക്കെ ബോംബുകൾ പൊട്ടിക്കാൻ ഈ ആളുകൾ നടന്നാൽ ചവിട്ടിയാൽ കൊടുത്ത രീതിയിൽ ഇത് ഇന്ത്യയുടെ അതിനപ്പുറത്ത് ചൈന. ഇങ്ങനെ അവിടെ മുകളിലൊന്നും അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പെർമിറ്റഡ് അല്ല. ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് അതൊരു സ്മാരകമാണ്. ഇവിടെ അന്ന് ഇന്ത്യ പാകിസ്ഥാൻ ചൈന യുദ്ധം ഉണ്ടായ സമയത്ത് ഇവിടെ മരിച്ച ജവാന്മാരുടെ ഓർമ്മ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓർക്കുക, നിങ്ങളിപ്പോൾ ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം ഞങ്ങളുടെ ഇവിടുത്തെ കഷ്ടപ്പാട് കൊണ്ട് നേടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില എഴുത്തുകളൊക്കെ ഇവിടെയുണ്ട്. അന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ നിന്നെടുക്കുന്നത്. ആ മീതേക്ക് അപ്പുറത്ത് കാണുന്നത് ചൈനയുടെ ബിൽഡിംഗ് ആണ്. ഇവിടെയൊക്കെ ഓരോ സ്മാരകങ്ങളുണ്ട്. അത് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇത് അപ്പുറത്ത് കാണുന്നത് ചൈനയുടെ കൺസ്ട്രക്ഷനാണ്. അത് അവരാണ് അവിടെ നോക്കുന്നത്. ഈ മലനിരകൾക്ക് മീതെ അവിടെ ഏറ്റവും മുകളിൽ ഇന്ത്യയുടെ ആഗ്രഹിക്കുന്നത് ഇത് ആർമിയുടെ ഒരു വളരെ സുരക്ഷിത മേഖലയായതുകൊണ്ടാണ് ഇവിടെ വീഡിയോ എടുക്കരുതെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് മുകളിൽ വീഡിയോ ഒന്നും പെർമിറ്റഡ് അല്ല. ഇവിടെ നമുക്ക് വീണ്ടും ഈ കാഴ്ചകളിലേക്ക് തിരിച്ചു വരാം. ഇതാണ് നാഥുല പാസ് എന്ന് പറയുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചൈനയുടെ നഗരങ്ങളൊക്കെ ഒരു ചെറിയ നഗരമൊക്കെ കാണാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ചൈനയുടെ ഏരിയയും നന്നായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം ആർമിയുടെ ഏരിയ ആണ്. ആ വഴിക്കാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത്. വീണ്ടും ഇതിനെ ഒന്നുകൂടി സൂം ചെയ്ത് കാണിക്കാം. ആ വന്ന വഴി
ഇതെല്ലാം ഇതിന് താഴെ കൂടി അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ വരുന്ന വഴിയാണ് ആ തടാകവും അതിൻ്റെ അരികളും ആ വഴിയും മഞ്ഞു നിറഞ്ഞ മലയും അതിൻ്റെ മീതെ നിന്നും ഇങ്ങനെ കറങ്ങിയാണ് ഇതിന് മീതേക്ക് വരുന്നത്. മഞ്ഞു വീഴുന്ന സമയത്ത് ഇവിടെ ഫുൾ മഞ്ഞാണ്. ആദ്യമായ കാഴ്ചയാണ് ഇത്. ചൈനീസ് ബോർഡർ, ഞാൻ നേപ്പാൾ പോയിട്ടുണ്ടെങ്കിലും കാശ്മീർ പോയിട്ടുണ്ടെങ്കിലും ഒക്കെ ഇത്രയും അടുത്ത് ഈ ചൈനയുടെ ബോർഡർ ആദ്യമായിട്ടാണ് കാണുന്നത്. നാഥുല പാസ് എന്ന് പറഞ്ഞ് ഈ പ്രദേശം ദൃശ്യ മനോഹരമാണ്. മഞ്ഞ് നിറഞ്ഞ, മൂടൽ മഞ്ഞ് കൊണ്ട് നിറഞ്ഞ പ്രദേശങ്ങളാണ്. ഇപ്പം ഇത് സമ്മർ സീസൺ ആണെങ്കിൽ പോലും മഞ്ഞ് നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ചൈനയുടെയും അതിർത്തിയാകുമ്പോൾ ഈ കാണുന്നത് ഇന്ത്യൻ ബോർഡറും അവിടെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്നത് ചൈനയുടെ ബോർഡറുമാണ്. ആ മൂന്ന് വശത്തിലാണ് അങ്ങനെ ഈ രണ്ട് അതിർത്തിയുടെ ഇടയിൽ ഒരുപാട് ഇന്ത്യൻ അതിർത്തിയുടെ സുരക്ഷാ സേനയുടെ സൈനിക വിന്യാസം നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ മീതെ ഒന്നും ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ഒന്നും പെർമിറ്റഡ് അല്ല. പക്ഷേ ഈ വരുന്ന താഴെ നിന്നുള്ള കാഴ്ചകളുണ്ടല്ലോ, ഇത് താഴെ നിന്ന് നമ്മൾ കാറിൽ അവിടെ നിന്നാണ് വരുന്നത്. അവിടുന്ന് ഇങ്ങനെ കറങ്ങി മലനിരകൾക്കൊക്കെ ഒരു ചുവപ്പ് നിറവും പല നിറങ്ങളിൽ പടർന്ന മലനിരകളും പാറക്കെട്ടുകളും കാണാം. ഇവിടെ മഞ്ഞ് മൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളിരിക്കുന്നത് ആ മഞ്ഞുകെട്ടുകൾക്ക് മുകളിലാണ് എന്ന് പറയേണ്ടത്. അങ്ങനെ ഇതിന് ബങ്കറുകളും പട്ടാളത്തിൻ്റെ വിന്യാസവും തോക്കുകളുമായി ഇരിക്കുന്ന അവരുടെ കേന്ദ്രങ്ങളുമാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ഇങ്ങനെ ബങ്കറുകൾ കാണാൻ പറ്റും. അതിന് അപ്പുറത്തേക്ക് ചൈനീസ് ഏരിയ നമുക്ക് കാണാം. മുകളിൽ കയറുമ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ പറ്റാത്തതൊന്നും കാണാം, അത് കഴിയാത്ത. ഇവിടെ ഇനി നമ്മൾ ഇവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങുകയാണ്. മടങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ വീണ്ടും ഒരിക്കൽ കൂടി ഈ തൊട്ടടുത്ത കാഴ്ചകൾ അറിഞ്ഞ് പോകാം എന്ന് വിചാരിക്കുന്നു. നാഥുലയില് നമ്മൾ വരുന്ന വണ്ടികൾ കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അതാ ഇങ്ങനെ ഒരു എല്ലാ സമയത്തും ഇങ്ങനെ മഞ്ഞ് വന്ന് മൂടിക്കൊണ്ടിരിക്കുന്ന ഏരിയകളാണ്. ഇതെന്താണ്, ഒരു വണ്ടി ഇങ്ങനെ തകർന്ന് കിടക്കുന്നതാണ്. ഇവിടെയൊക്കെ മറിഞ്ഞതായിരിക്കും ഒരു പക്ഷേ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു തടാകം കാണാനുണ്ട്, കണ്ടില്ലേ? അതിലാണ് നമ്മൾ കയറി വരുന്നത്. അവിടെ ആ പാറക്കെട്ടിൻ്റെ ഇടയിലൊക്കെ ചുവപ്പ് നിറത്തിൽ എന്തോ പൂക്കളൊക്കെ ഉണ്ട്. ഇവിടെയും ഈ മീതെ കാണുന്ന മലനിരകളിലും മഞ്ഞ നിറത്തിൽ കുറേ ചെടികളൊക്കെ നിൽപ്പുണ്ട്. ഓരോ നിറത്തിലാണ് പർവ്വതങ്ങൾ കാണുന്നത്. നോക്കുള്ളൂ, പട്ടാളത്തിൻ്റെ ഏരിയ അടുത്ത് കാണിക്കാൻ പോവാണ്. ഇങ്ങനെയൊക്കെ കാണുന്നത് ഈ മലനിരകൾക്കിടയിൽ കാണുന്നത് പട്ടാളത്തിൻ്റെ ഏരിയ ആണ്. അതിലേക്ക് നമ്മൾ സൂമിങ്ങിലെത്തുകയാണ്. നോക്കുള്ളൂ, ഉണ്ടോ? ഇത്രയധികം ആർമി ബേസ്മെൻറ്റാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തിയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ തന്നെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ഇതിൻ്റെ ഈ മലയുടെ താഴെ വശത്ത് വീണ്ടും അങ്ങനെയുള്ള ഏരിയ ഉണ്ട്. അങ്ങോട്ടൊക്കെ അതിർത്തികൾ തന്നെയാണ്, പക്ഷെ മലനിരകളാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങോട്ട് വന്ന് കാണാമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ആദ്യമായിട്ടാണ് വരുന്നത്. ഒന്ന് കണ്ടു പോകുന്ന ഈ ചൈന അതിർത്തിയിൽ നിന്ന് പെർമിഷൻ ആകാശമുണ്ട്, മഞ്ഞൊഴുകുന്നുണ്ട്, മലകളുണ്ട്, പച്ചപ്പുണ്ടെങ്കിലും മലയിൽ നിന്നും പല നിറഞ്ഞിട്ടുള്ള പച്ചപ്പ് വളരെ കുറവാണ്. മഞ്ഞ് വീഴുന്ന കാലത്ത് ഇത് വെള്ള നിറത്തിൽ ഈ മലകളൊക്കെ മഞ്ഞ് മൂടിക്കിടക്കും. ഇതിന് മീതേക്ക് അന്ന് വരണമെന്ന് ഒരാഗ്രഹമുണ്ട്. മഞ്ഞ് മൂടി സമയത്ത് ഒന്ന് വന്നു കാണാൻ ഒരാഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിലൂടെ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന് പറയാൻ നമുക്ക് അഭിപ്രായം. Thank you.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൊബൈൽ ഫോണിൽ നിന്നല്ല ഞാൻ ക്യാമറയിൽ പകർത്തിയ സൂം ചെയ്തെടുത്ത ഈ പ്രദേശത്തിന്റെ വിഷ്വൽ ആണ് ഓരോ സ്ഥലങ്ങളും വളരെ അടുപ്പിച്ച് കാണിക്കാനാണ് ശ്രമിക്കുന്നത് ചൈനയുടെയാണ് ഈ ഫെൻസിങ് വരെയാണ് ഇന്ത്യക്കുള്ളതെന്ന് തോന്നുന്നു വീണ്ടും ഇങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് അത് അങ്ങോട്ട് ചെല്ലുമ്പോൾ വാച്ച് ഏരിയ ആണ് ഈ കാണുന്ന സ്ഥലം ചൈനയുടെ നേരിട്ടുള്ള അതിർത്തിയാണ് ഇതിൻ്റെ മറുവശം ചൈന തന്നെയാണ് ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞാൽ ചൈനീസ് ടിബറ്റിൻ്റെ ഏരിയ ചൈനീസ് ആർമിയാണ് ഇതിനപ്പുറം നിൽക്കുന്നത് അവിടെ നമുക്ക് അവിടെ കയറി ചെല്ലും നമ്മളെല്ലാം അവിടെ കയറി ചെല്ലാൻ പറ്റും പക്ഷേ അതിനപ്പുറത്തേക്ക് മൊബൈൽ ഫോൺ വെച്ച് പോലും വീഡിയോസോ ഫോട്ടോസോ എടുക്കാൻ അനുവാദമില്ല ഇവിടെയാണ് നമ്മൾ കയറിയിട്ട് തിരിച്ചിറങ്ങി വന്നത് ഇന്ത്യയുടെ ഫ്ലാഗ് നിൽക്കുന്നുണ്ടല്ലേ ഇതിനപ്പുറത്തൊക്കെ ചൈനയുടെ ഏരിയ ആണ് ഒ പി മന്ത്ര എന്നെഴുതിയിട്ട് അതിന് താഴെ എഴുതിയിരിക്കുന്നത് കണ്ട പൊളൈറ്റ് ഇൻ സ്പീച്ച് താഴെ ഹിന്ദിയിൽ വാർത്താമയം വിനമ്രത എന്നാണ് എഴുതിയിട്ടുള്ളത് അഗ്രസീവ് ഇൻ മാനറിസം അതാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പം മഹാരാഷ്ട്രയിൽ നിന്നും ഡൽഹിയിൽ നിന്നുള്ള നമ്മുടെ കൂടെ വന്ന ആളുകളുടെ കൂടെയാണ് നിൽക്കുന്നത് ഒരാൾ കൂടി വരും ഓടി വരും ഓടി വരും പരിങ്കളിയെ മലയാള ഭാഷയെ കുറിച്ച് പറയുമ്പോ അതിൽ പറയുന്നുണ്ട് സംസ്കൃത ഹിമഗിരി കളിത കളിന്ത ജാമിണിത ദ്രവിഡവാണി ഗംഗ വിഹരിത മാമ സരസ്വതാ സംഗ എന്ന് പറയുന്ന പോലെ ഈ ഹിമാലയത്തിന്റെ സാധനങ്ങളുടെ സാമീപ്യമുള്ള ഈ ചൈനീസ് അതിർത്തിയിൽ നമ്മൾ നിൽക്കുമ്പോൾ മനസ്സ് നിറയെ സന്തോഷമാണ് ഇനി ഒരിക്കൽ കൂടി ഇവിടെ വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും വീണ്ടും കാണാം